ഹായ് ചെങ്ങൈമാരെ, നമ്മളിന്ന് കൂടിയിട്ടുള്ള കൂട്ടായിലാട്ടോ. കൂട്ടായിൽ എല്ലാ ആംഗ്ലേഴ്സിനും പ്രശ്നമായി മാറിയിട്ടുള്ള സൈഡിലെ വല ഒന്ന് മാറ്റിത്തരുമെന്ന് അതിൻ്റെ ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട്ടായ്മയിൽ കൂട്ടായിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരായ ബിനീഷും ഫിറോസും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിനീഷും ഫിറോസും ഇതിൽ സംസാരിച്ചു, കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് കൂട്ടായിലെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ബിനീഷും ഫിറോസുമാണ്. അപ്പോൾ അവരുടെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല നിലവാരത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും സംഘടിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊരു നല്ലൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാവണം. ഈ മേഖലക്കകത്തുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അത് അറിയില്ല. ഈ മേഖലക്കകത്ത് ഈ നിരന്തരം നിൽക്കുന്ന ആളുകൾ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ, പ്രയാസങ്ങൾ എന്താണോ, അത് വളരെ കൃത്യമായി പിന്നെ ഇന്ന ഇന്നതാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഓരോരുത്തരും പറഞ്ഞ് നമ്മൾ ആരും പുറത്തില്ല. നമ്മൾ പറയാൻ ഇങ്ങനെ നാണക്കെടോ എല്ലാം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾ വിചാരിക്കണ്ട. നമുക്ക് പറയാനുള്ളത് പൊട്ട തെറ്റായിക്കോട്ടെ, പക്ഷെ അതെന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് നീച്ചു നിന്നിട്ട് ഞാൻ ഇന്ന ഇന്ന പ്രയാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഓരോരുത്തരും പറഞ്ഞ് ആ ഇവിടുന്ന് വരുന്ന ചർച്ചകളൊക്കെ നമ്മൾ ക്രോഡീകരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കും. തീരുമാനമെടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. പ്രാഥമികമായിട്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു അസംഘടിത മേഖല നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് പോലത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും. മെമ്പർഷിപ്പ് പോലത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൃത്യമായി നിങ്ങളുടെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ട് വെറുതെ നമ്മളൊരാളുണ്ട് ഞാനും നിങ്ങളുടെ സംഘടനയിൽ മെമ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് കൊടുക്കാൻ കഴിയുന്ന സാധനമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഉത്തരവാദിത്തത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സംഘടനയുടെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഐ ഡി കാർഡ് തന്നിട്ട് ആ തരത്തിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ പിന്നെ ഈ രജിസ്ട്രേഷൻ മെമ്പർഷിപ്പ് നമ്മൾ പൂർത്തീകരിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ ഇതൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, ഏതെങ്കിലും ഒരു ഓൺലൈൻ സെൻ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ കഴിയും. ആധികാരികമായിട്ടുള്ളൊരു സാധനം പിന്നെ അല്ലാതെ ഉണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് ഒരു വിഷയത്തിൽ പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായാൽ ഒരു വിഷയത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഓനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്, പിന്നെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ആ തരത്തിൽ നമ്മൾ ഒരു കുറ്റമറ്റ രീതിയിൽ ഇതിൻ്റെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ പോവും. അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളതും കൂടെ നിങ്ങൾ ഈ നിങ്ങളുടെ ചർച്ചൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞാൽ മതി. അത്രേ പറയാനുള്ളൂ. നമ്മളെ സംസ്ഥാനം സംസാരിച്ച ശേഷം ഒരു ചെറിയ കമ്മിറ്റി ഇട്ടിട്ട് ഒരു നാലഞ്ച് ആൾക്കാർ മെയിൻ തലമൂത്ത ആൾക്കാർ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ എടുത്തിട്ട് ഞായറാഴ്ചയോട് സംസാരിക്കും. ഇപ്പം നമ്മളെല്ലാവരും പോയി സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സംസാരം എവിടെ എത്തില്ല. കാരണം ഇപ്പോൾ ലാസ്റ്റ് അത് പ്രശ്നങ്ങളാവും, പിന്നെ നിങ്ങൾക്കിട്ട് കയറാൻ പറ്റില്ല, നിങ്ങൾക്കിട്ട് പോകാനും പറ്റില്ല, മീൻ പിടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ സംസാരിക്കാൻ എല്ലാവർക്കും കൂടി ടൈം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഒരാൾ പറഞ്ഞ കാര്യം മറ്റാൾ പറയരുത്, എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പെട്ടെന്ന് സംസാരിക്കാം. അതിനോട് ബിനീഷേട്ടനും ബിനീഷേട്ടനും വന്നിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കാനാണ്. ഈ നാട്ടിലെ ആൾക്കാരും രാഷ്ട്രീയ പ്രവർത്തകരാണ്, ഇതിൽ രാഷ്ട്രീയമില്ല ഒന്നാമതാണ്. എല്ലാവരും ഒരേ മാതിരി കാണുന്ന ആൾക്കാരും നമ്മൾ ഓണം മാതിരി എത്തത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് വന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഇത്ര ആൾക്കാർ വരുന്നത് എന്തായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടങ്ങിയാക്കലും എന്തായാലും സ്വാഗതം എല്ലാവരും നൽകുന്നത് അദ്ദേഹത്തോട് കൂടി. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി നിങ്ങൾ പോയിക്കോളി. അപ്പം തലമുറ ആൾക്കാരായി മോമലിക്ക നേരം പോക്കാണ്. പക്ഷെ സത്യത്തിൽ ഇത്രയും ജനങ്ങളെ ഇത്രയും ആളുകളെയും കണ്ടപ്പോൾ സത്യം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. സത്യത്തിൽ ഇത്ര അധികം ആളുകൾ ഈ മേഖലയിലുണ്ട് എന്നും ഇത്ര ആളുകൾ ഇതിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അല്ലെ ചെങ്ങി അതിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് സത്യത്തിൽ ഇപ്പോഴാണ് അറിയുന്നത്. സംഭവം നമ്മൾ ഈ പ്രദേശത്തുകാരനാണെങ്കിൽ പോലും ഒരാളുകൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ധരിച്ച് നല്ല ബൈക്കിൽ കുറേ ഇതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിത് കരുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ഞാൻ മാത്രമല്ല പ്രദേശത്തുള്ളവരും നമ്മളെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മളെ നമ്മളെന്ന് പോരാല്ലോ ഇപ്പോൾ നമ്മളാണല്ലോ ഈ നമ്മളെ കുറിച്ചിട്ട് അറിയാത്തവരും കരുതണം എന്താ എൻജോയ്മെൻറ്റ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ജീവിതം തന്നെ ഇതായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം പാസിന് വരുന്നവരും ഉണ്ട്, അത് വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു അസംഘടിത മേഖലയിലെ ആണ് സത്യത്തിൽ. ഇതൊരു സത്യത്തിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യോഗം ചേരുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം എല്ലാ മേഖലയിലും തൊഴിലാളികളും മറ്റു സംഘടിതരാണ്, ഓട്ടോ തൊഴിലാളിയാണെങ്കിലും മത്സ്യത്തൊഴിലാളിയാണെങ്കിലും അല്ലേ, അതേപോലെ തന്നെ എല്ലാ മേഖലയിലും അവർക്ക് അതാത് രാഷ്ട്രീയ പാർട്ടിയില്ല, എല്ലാവർക്കും അവരേതായ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബാനറിൽ ഉണ്ട്. സത്യത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയധികം ആളുകൾ ചൂണ്ടൽ
അസോസിയേഷൻ എന്നുള്ള രൂപത്തിൽ ഒത്തുകൂടിയിട്ടുണ്ട്. അതിൽ എന്തായാലും നിങ്ങൾ അഭിനന്ദിക്കുകയാണ് ഈ ഇതിൽ കൂടിയത്. അപ്പോൾ ഇത് ഈ ഒരു ശക്തി നമുക്ക് ഇതെന്താക്കണം, എല്ലാ മേഖലയിലും എന്താക്കണം, ഒരു ഐക്യപ്പെട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ. അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നിറവേറില്ല. നമ്മളെ വർഗം ചൂണ്ടൽ അസോസിയേഷൻ വർഗം, അതാണ് ആ വർഗത്തിൽ. അതിൽ ഒരു രാഷ്ട്രീയവും കലത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മളിപ്പോൾ വണ്ടി, ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ തന്നെ ഇതായിട്ട് പോകുന്നു. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പാലത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് ചൂണ്ടലിടുന്ന കാണലുണ്ട്. അതേപോലെ തന്നെ പോലീസ് വണ്ടി വന്നിട്ട് അവരെ പ്രശ്നമാക്കലും ഞെട്ടിക്കലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വിഷമത്തോടെ നമ്മൾ കാണലുണ്ട്. പക്ഷെ അതിനെ നമുക്ക് നേരിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലാബിൽ ഉണ്ടെങ്കിൽ ഞങ്ങളും ഈ തൊഴിൽ ചെയ്തിട്ട് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കണവരാണെന്ന് അന്തസ്സോട് കൂടിയിട്ട് ഇടം നോക്കുന്നുണ്ട്. അവളും തന്നെ പറഞ്ഞിട്ട് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു സംഘടിതമായിട്ടുള്ളൊരു ശക്തി വേണം. അതിന് ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ പല ഇപ്പോൾ ഒരു ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു വിഷയം, ഇതിപ്പോൾ ഒരു ചെറിയൊരു ഒരു വിഷയമാണ്. പക്ഷെ നാളെ ഇതിന് വലിയ വിഷയം ഉണ്ടാവാം, പല മേഖലയിലും ഉണ്ടാവാം. പലമായിട്ടും അതേപോലെ തന്നെ ബോട്ടുകാരായിട്ടും അല്ലെങ്കിൽ വഞ്ചിക്കാരായിട്ടും വലിയ നമ്മളെ ചുഴലി വലിച്ചുകൊണ്ടുവരും, അല്ലെങ്കിൽ അവർ നമ്മളെ അതിക്രമിക്കണം. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇതിൽ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട അംഗം നമ്മളെല്ലാവരും കൂടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് ആളുകളായി ഒരു ഏഴംഗ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഒമ്പതംഗ കമ്മിറ്റിനെ തിരഞ്ഞെടുക്കണം. നിങ്ങളാണ് നമ്മൾ തോന്നുന്നത്. അപ്പോൾ കൂട്ടായിൽ നമ്മൾ കൂടിയ ഈ വല പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയ നൂറുകണക്കിന് ആംഗ്ലേഴ്സിൻ്റെ അഭിപ്രായങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഒമ്പതംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നത് കൂട്ടായിലെ സാമൂഹ്യ പ്രവർത്തകരായ നൗഷാദ് അതുപോലെ വിബീഷ് ഈ പോലെയുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് വരുന്ന ഓരോ അപ്ഡേറ്റ്സും നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും. പറ്റാവുന്നവരൊക്കെ നേരിട്ട് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.